ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിന്ന് വ്യാപക കൃഷിനാശം. മുക്കം നഗരസഭ, കാരശ്ശേരി, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വ്യാപകമായി വാഴക്കൃഷി നശിച്ചത്. ഇൻഷുറൻസ് ഉള്ള വാഴകൾ നശിച്ചിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഇൻഷുറൻസ് തുക ലഭിക്കാത്തതായതോടെ ഏറെ പ്രയാസത്തിലാണ് കർഷകർ. മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി വ്യാപക കൃഷിനാശം. മുക്കം നഗരസഭ, കാരശ്ശേരി, കൊടിയത്തൂർ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയാണ് വ്യാപകമായി വാഴക്കൃഷി നശിച്ചത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മാത്രം 20 കർഷകരുടെ വാഴകളാണ് നശിച്ചത്. ഓരോ കർഷകർക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കുലച്ചതും വിളവെടുക്കാൻ പാകമായതുമായ 100 വാഴകളാണ് വെള്ളം കെട്ടിനിന്ന് നശിച്ചത്. വർഷങ്ങളായി തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടും മൂലം കൃഷി നശിക്കുന്നത് പതിവായതോടെ കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കൂടാതെ വാഴകൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം വർഷങ്ങളായി തങ്ങൾക്കത് ലഭിക്കാറില്ലെന്നും കൃഷിനാശം സംഭവിക്കുമ്പോൾ കൃഷി ഓഫീസർമാർ സ്ഥലം സന്ദർശിക്കുന്നുണ്ടെങ്കിലും ഇൻഷുറൻസ് ലഭിക്കുന്നതിന് വേണ്ടി കൃഷി ഓഫീസർമാർ നൽകുന്ന റിപ്പോർട്ടിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ കർഷകർക്കും ഇൻഷുറൻസ് ഇനത്തിൽ ലഭിക്കാനുള്ളതെന്നും കർഷകർ പറഞ്ഞു. ഇവിടെ വെള്ളം കയറി വാഴ കംപ്ലീറ്റ് നശിച്ചതാണ് എല്ലാ കർഷകരിലും. ഞങ്ങൾ എന്നെ പോലുള്ള ഒരു 10, 15, 20 കർഷകരുണ്ട് കാരശ്ശേരി പഞ്ചായത്തിൽ. ഇവരൊക്കെ വാഴ മുഴുവൻ വെള്ളത്തിലാണ്. ഈ പ്രാവശ്യം നല്ല വില ഉണ്ടായിരുന്നു. വില ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് അത് നമുക്ക് കിട്ടാത്ത കോലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നശിച്ചാൽ മാത്രമല്ല ഇതിൻ്റെ ഇൻഷുറൻസ് ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇൻഷുറൻസിൻ്റെ പൈസയ്ക്ക് നമ്മൾ ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അടുത്തേക്കാണ് ഇത് അയക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ആ ഭാഗം തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ അത് അവർ സാങ്ഷനാക്കി തരുന്നില്ല ഞങ്ങൾക്ക്. രാസവളത്തിന്റെ വിലവർദ്ധനവ് മൂലം ഏറെ ദുരിതത്തിലായിരിക്കുന്ന തങ്ങളെ കാലവർഷം തുടർച്ചയായി ചതിക്കുകയാണെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.